കഴിഞ്ഞ ദിവസമായിരുന്നു ഒരു മതപൂരോഹിതൻ മന്ത്രിച്ചു ഊതുന്ന ബിരിയാണിയുടെ വീഡിയോ ഇട്ട് കെ സുരേന്ദ്രൻ ഒരു പ്രചാരണം നടത്തിയത് ബിരിയാണിയിൽ തുപ്പിയിട്ട് കൊടുക്കുന്നു എന്നായിരുന്നു അദ്ദേഹം നടത്തിയ വ്യാജ പ്രചാരണം ഒരു മതവിഭാഗം ആളുകൾ അവരുടെ നേർച്ചു കഴിക്കാൻ വേണ്ടി നടത്തിയ ഒരു ചടങ്ങായിരുന്നു അതെന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത് പക്ഷെ ഇതിന്റെ വീഡിയോ കെ സുരേന്ദ്രൻ പോസ്റ്റ് ചെയ്തതും വേറൊരു തലത്തിലേക്കായിരുന്നു പ്രചാരണം മാറിയത് മുസ്ലിങ്ങളായ ആളുകൾ നടത്തുന്ന ഹോട്ടലുകളിൽ കിട്ടുന്നത് തുപ്പിയ ഭക്ഷണമാണ് ഗലാൽ ഭക്ഷണം എന്നാൽ തുപ്പൽ വീണ ഭക്ഷണമാണ് തുടങ്ങി നിരവധി കമന്റുകളാണ് ഉയർന്നു വന്നത് പ്രാകൃതമായ ആചാരം എന്നാണ് പലരും ഇതിനെ വിശേഷിപ്പിച്ചത് ഒരാൾ ആചാരത്തിന്റെ പേരിലായാലും എന്തിന്റെ പേരിലായാലും നടത്തിയ ഒരു കർമ്മം അത് മതപരമായതിനാൽ മാത്രം സംഘപരിവാർ അതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി ആ വാർത്തയുടെ വിവാദം കെട്ടടങ്ങ് മുൻപിതാ കെ സുരേന്ദ്രൻ മത്സരിച്ച് തോൽവി പതിവാക്കിയ മഞ്ചേശ്വരത്തിന്റെ തൊട്ടപ്പുറത്തു നിന്ന് മംഗലാപുരത്ത് നിന്ന് മറ്റൊരു വാർത്ത നിധി കണ്ടെത്താൻ എന്ന് പറഞ്ഞ് സ്ത്രീയെ നഗ്നിയാക്കിയിരുത്തി പൂജ ചെയ്തിരിക്കുന്നു ഒരു മതപുരോഹിതൻ കൊള്ളാം നല്ല ആചാരം പൂജ ചെയ്യാൻ നഗ്നയായ സ്ത്രീ വേണം പോലും ഈ അനാചാരത്തിനെതിരെ ഒരു വാക്കുമുണ്ടാൻ കെ സുരേന്ദ്രന് ധൈര്യമുണ്ടോ ആ പൂജാരി അങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞ് പൂജ നടക്കുന്നിടത്തെല്ലാം നഗ്നരായ സ്ത്രീകൾ വേണമെന്ന് പറഞ്ഞ് ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്നോ പൂജ നടക്കുന്നിടത്തെല്ലാം നഗ്നരായ സ്ത്രീകൾ ഉണ്ടെന്ന് ആരെങ്കിലും അവകാശപ്പെട്ടോ ആരും അവകാശപ്പെട്ടില്ല കാരണം അതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് ആ പൂജ നടത്തിയ വ്യക്തി അത്തരത്തിൽ ചെയ്തു എന്ന് വെച്ച് എല്ലായിടത്തും അങ്ങനെയല്ല ചെയ്യുന്നത് അത് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാവുന്നതിനാൽ തന്നെ ആരും അതൊരു വാർത്തയാക്കിയില്ല പക്ഷെ ബിരിയാണിയിൽ മന്ത്രിച്ച ഒരു വീഡിയോ വന്നപ്പോഴത്തേക്കും ഇസ്ലാമിക സമൂഹത്തിന്റെ വീടുകളിലും ഹോട്ടലുകളിലും കല്യാണത്തിനും എല്ലാം കിട്ടുന്നത് തുപ്പിയിട്ട് ബിരിയാണിയാണെന്നാണ് സംഘികൾ പ്രചരിപ്പിച്ചത് വീട്ടിനുള്ളിലെ നിധി എടുത്തു തരാമെന്ന് വിശ്വസിപ്പിച്ചാണ് പൂജക്കിടിയിൽ യുവതിയെ നഗ്നിയാക്കിയ പുരോഹിതനടക്കം ആറുപേർ അറസ്റ്റിലായത് കർണാടകയിലെ രാമനഗരത്തിലാണ് കഴിഞ്ഞ ദിവസം സംഭവം നടന്നത് നാൽപ്പതുകാരനായ മന്ത്രവാദിക്കും മറ്റഞ്ചുപേർക്കുമെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമം കർണാടക മന്ത്രവാദ വിരുദ്ധ നിയമം എന്നിവ ചുമത്തി കേസും എടുത്തിട്ടുണ്ട് സംഭവ സ്ഥലത്തു നിന്നും യുവതിയെയും അവരുടെ പ്രായപൂർത്തിയാകാത്ത മകളെയും പോലീസ് രക്ഷിച്ചു തമിഴ്നാട് സ്വദേശിയായ മന്ത്രവാദി ഷാഹി കുമാറും സംഘവുമാണ് പിടിയിലായത് മന്ത്രവാദിയുടെ സഹായി മോഹനൻ കൽപ്പണിക്കാരനായ ലക്ഷ്മി സരസപ്പ ലോകേഷ് നാഗരാജ് പാർത്ഥസാരഥി എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് വീട്ടുടമസ്ഥൻ ശ്രീനിവാസിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാൾ രാമനഗരത്തിലെ ഫൂനഹളിയിലെ കർഷകനായ ശ്രീനിവാസിന്റെ വീട്ടിലാണ് മന്ത്രവാദം നടത്തിയത് നഗ്നിയാക്കി പൂജയ്ക്കിരുത്തിയ സ്ത്രീയുടെ കുഞ്ഞിനെ നരബലി നൽകാനും പദ്ധതി ഉണ്ടായിരുന്നു എന്നാൽ നാട്ടുകാർ ഇടപെട്ടതിനെ തുടർന്ന് കൃത്യസമയത്ത് പോലീസ് എത്തി ഇവരെ രക്ഷിക്കുകയായിരുന്നു